കേരള രാഷ്ട്രീയത്തിൽ സമുദായങ്ങളുടെ രാഷ്ട്രീയമായ ഇടപെടലുകൾക്ക് പല ചലനങ്ങളും സൃഷ്ടിക്കാൻ കഴിയുമെന്ന യാഥാർത്ഥ്യത്തെ ഒരു കാരണവശാലും പൊതുസമൂഹത്തിന് തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നാൽ ചില സമുദായ സംഘടനകളുടെ പരിപൂർണമായ നിയന്ത്രണത്തിൽ ആരംഭിച്ച രണ്ട് രാഷ്ട്രീയ പരീക്ഷണങ്ങൾ എസ് എൻ ഡി പി എന്ന സമുദായ സംഘടനകളുടെ പൂർണ്ണ നിയന്ത്രണത്തിലുണ്ടായിരുന്ന എസ് ആർ പിയും എൻ എസ് എസ് എന്ന സാമുദായിക സംഘടനയുടെ പരിപൂർണ നിയന്ത്രണത്തിലുണ്ടായിരുന്ന എൻ ഡി പിയും എങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തായി തീർന്നതെന്ന് കേരള രാഷ്ട്രീയം പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ പോലും രണ്ട് പ്രബല സമുദായ സംഘടനകളാൽ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പരിപൂർണമായി പരാജയമാണ് എന്ന് അവർ തന്നെ സംബന്ധിച്ചതിനു ശേഷവും തിരഞ്ഞെടുപ്പുകളുടെ ഒരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ തിരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ ചില പ്രത്യേക രാഷ്ട്രീയ സംഘടനകളെ സഹായിക്കും എന്നൊക്കെ പരസ്യമായി വീരവാദം ഇറക്കുന്ന ഈ നേതാക്കന്മാർ അതിന് അനുകൂലമായ തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ നേടിക്കൊടുത്ത ചരിത്രം കേരളത്തിൽ ഇതിനുമുമ്പ് ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല എന്ന് പറയാം എന്ന് മാത്രമല്ല പല സമുദായ നേതാക്കന്മാരുടെയും പിന്തുണ പ്രഖ്യാപനം ചില രാഷ്ട്രീയ പാർട്ടികളുടെ പരാജയം തന്നെ ഉറപ്പിച്ചിട്ടുണ്ട് ഇത്രയും പറയേണ്ടി വന്നത് എൻ എസ് എസ് എന്ന കേരളത്തിലെ വളരെ പ്രബലമായ നായർ സർവീസ് സൊസൈറ്റിയുടെ തങ്ങളുടെ സമദൂരം സമദൂരമെന്ന രാഷ്ട്രീയ നിലപാട് ശരിദൂരത്തിലേക്ക് മാറ്റിയെന്ന് അതിൻ്റെ നേതാവ് ആവർത്തിച്ച് പറയുമ്പോൾ ഇവിടെ സമദൂരവും ശരിദൂരവും ആരുടെ സമദൂരവും ആരുടെ ശരിദൂരവും എന്നുള്ള വസ്തുത ആ സമുദായ അംഗങ്ങൾ തന്നെ പരിശോധിക്കേണ്ടി വരും കേരള രാഷ്ട്രീയത്തിൽ എൻ എസ് എസ് എന്ന സമുദായ സംഘടന എസ് എൻ ഡി പിയെ ഓർമ്മിപ്പിക്കും വിധം കഴിഞ്ഞ നാല് രാഷ്ട്രീയ പരീക്ഷണങ്ങളിൽ എത്തരം നിലപാടുകളാണ് എടുത്തതെന്ന് വളരെ വ്യക്തമായി അറിയാവുന്നവരാണ് ആ സമുദായത്തിൽ തന്നെ സാധാരണക്കാർ തികച്ചും വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് പരിപൂർണമായും പിന്തുണ നൽകുവാൻ എക്കാലവും ശ്രമിച്ചിട്ടുള്ള ഇത്തരം സമുദായ സംഘടനകൾ എന്നാൽ വിജയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം ചേർന്ന് നിന്ന് അവരുടെ താൽപ്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ സമുദായത്തിലെ സാധാരണക്കാരുടെ താല്പര്യമല്ല മറിച്ച് ആ സമുദായത്തിലെ പ്രമാണിമാരുടെ താല്പര്യങ്ങൾ അരക്കിട്ടുറപ്പിക്കുവാൻ പല നീക്ക പോക്കുകളും നടത്തിയിട്ടുള്ളത് കേരളീയർക്ക് മറക്കാൻ കഴിയുന്നതല്ല ഇവിടെ എൻ എസ് എസ് എന്ന സമുദായ സംഘടനയുടെ രാഷ്ട്രീയമായ പക്ഷപാതിത്വം എക്കാലത്തും വലതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നതിനപ്പുറം ആർ എസ് എസ് വിഭാവനം ചെയ്യുന്ന സവർണ ഹൈന്ദവ മതമൗലിക രാഷ്ട്രീയത്തിന് പരമാവധി മൈലേജ് ഉണ്ടാക്കി കൊടുക്കലാണ് എന്ന് ശബരിമല വിഷയം കത്ത് നിൽക്കുമ്പോൾ കേരളീയർക്ക് ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ടതാണ് എന്നാൽ ഇത് ത ബി ജെ പി യെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നത് സമദൂരത്തിൽ നിന്ന് ശരിദൂരത്തിലേക്കാണ് എന്ന് എൻ എസ് എസിൻ്റെ നേതാക്കന്മാർ പറയുമ്പോൾ ശബരിമല വിഷയത്തെ പരമാവധി വർഗീയവൽക്കരിക്കുവാൻ ഞങ്ങൾ മറ്റാരേക്കാളും പിന്നിലല്ല എന്ന് തെളിയിക്കുവാനുള്ള ശ്രമവും ഇവിടെ എൻ നടത്തുന്നുണ്ട് എൻ മുന്നോട്ട് വെക്കുന്ന ജാതി അധിഷ്ഠിത സംവരണത്തിനെതിരായ സമീപനം തീർച്ചയായും ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ജാതി സംവരണ വിരുദ്ധ സമീപനത്തിനെ ഓർമ്മിപ്പിക്കും എങ്കിൽ പോലും അത്തരം പിന്നോക്ക സമുദായ വിരുദ്ധ സമീപനങ്ങൾ വെച്ചുപുലർത്തുന്ന എൻ എസ് എസിനെ പോലുള്ള സംഘടനകളുടെ ചില താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദേവസ്വം ബോർഡിലെടുത്ത തെറ്റെന്ന് വരും നാളുകളിൽ സുപ്രീം കോടതിക്ക് പോലും പറയേണ്ടി വരുന്ന ചില തീരുമാനങ്ങളെപ്പോലും അവഗണിച്ചുകൊണ്ട് അവരുടെ തനി സ്വഭാവം ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കുമ്പോൾ വിശേഷ കഴിഞ്ഞ നാളുകളിൽ കോന്നിയിലും വട്ടിയൂർക്കാവിലും എൻ ഡി പിയുടെ എം എൽ എമാരെ ഒരു കാലത്ത് ജയിപ്പിക്കാൻ കഴിഞ്ഞ സംഘടനയുടെ പിൻഗാമികൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തുവാൻ ഏതുവരെ പോകും എന്ന് പറയുമ്പോൾ ശബരിമല വിഷയത്തെയും സവർണ താല്പര്യങ്ങൾ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ അജണ്ടകളെയും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ കഴിവുള്ളത് കോൺഗ്രസ് ആണെന്ന തിരിച്ചറിവാണ് എൻ എസ് എസ് നടത്തുന്നത് തീർച്ചയായും ഒരു സമുദായ സംഘടന അതിൻ്റെ നേതാക്കന്മാർ പച്ചയായ അവരുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കുവാൻ തെരഞ്ഞെടുപ്പുകളിൽ നേരിട്ടും അല്ലാതെ നടത്തുന്ന ഇടപെടലുകൾ ശരിയായ ജനാധിപത്യ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ് ഇത് പറയുമ്പോൾ ഇത്തരം സമുദായ സംഘടനകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ എൻ ഡി എയോ പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിലും ഇത്തരം സമീപനങ്ങൾ ശരിയായ ജനാധിപത്യത്തിന് ആരോഗ്യകരമായ അനുഭവങ്ങളല്ല സമ്മാനിക്കുന്നതെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് സമുദായ സംഘടനകൾ അവരുടെ ജോലിയിൽ മുഴുകുക എന്നതിനപ്പുറം സമുദായ സംഘടനകളുടെ താല്പര്യങ്ങൾ പലപ്പോഴും ആ സമുദായത്തിലെ ഒരുമിടി വരുന്ന സമന്വരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടികളോട് നടത്തുന്ന വിലപേച്ചലുകളെ എല്ലാ അർത്ഥത്തിലും പുച്ഛിച്ചു കളയുവാനുള്ള തൻ്റെ ഇടം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിശിഷ്യ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ നിർണായകമായ അവസരത്തിൽ പോലും എടുക്കുക എന്നതാണ് ഇത്തരം സമുദായ സംഘടനകളുടെ വിലപേശലിനെ കേരളത്തിലെങ്കിലും പരാജയപ്പെടുത്തുവാൻ കൈക്കൊള്ളേണ്ട സമീപനമെന്ന് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിശിഷ്യ ഇടതുപക്ഷം തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിക്കാം Gracias.